പത്താം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് തുടങ്ങുകയാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ദ്രവ്യം എന്ന വാക്ക് നിങ്ങളൊരു പക്ഷേ സയൻസ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് പഠിച്ചു തുടങ്ങിയതാണ് ദ്രവ്യത്തിന് പ്രധാനമായി മൂന്നവസ്ഥകൾ എന്നറിയാം ഏതെല്ലാമാണ് ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ്റ്റേറ്റ് ഇതിൽ ഓരോ അവസ്ഥയിലുമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളും നിങ്ങൾക്കറിയാം ആ അവസ്ഥകളുടെ പ്രത്യേകതയും അറിയാം അതൊന്ന് പറഞ്ഞു തുടങ്ങി നമുക്ക് പത്താം ക്ലാസ്സിലെ പാഠഭാഗത്തിലേക്ക് എത്താം ആദ്യം ഖരാവസ്ഥ പരിഗണിക്കാം ഖരാവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നറിയാം കല്ല് ചോക്ക് തടി ഇതെല്ലാം ഖരാവസ്ഥയിലുള്ളവയാണ് ഖരാവസ്ഥയുടെ ഒരു പ്രത്യേകത അവയ്ക്ക് കൃത്യമായ ഒരു ആകൃതിയുണ്ട് എന്നുള്ളതാണ് അതുപോലെ ദ്രാവകങ്ങളാണെങ്കിൽ മണ്ണെണ്ണ ജലം പാൽ തേൻ ഇതെല്ലാം ദ്രാവകങ്ങളാണ് ദ്രാവകങ്ങളുടെ ആകൃതി പറയുകയാണെങ്കിൽ ഖരാവസ്ഥയിലേതുപോലെ കൃത്യമായ ഒരു ആകൃതി ഇല്ല ദ്രാവകങ്ങൾ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുക ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും അവയ്ക്കുണ്ടായിരിക്കുക മൂന്നാമതായിട്ട് പറയുന്നത് വാതകങ്ങളെ പറ്റിയാണ് വാതകങ്ങൾ ഖരം ദ്രാവകം പോലെയല്ല അവയ്ക്ക് ആകൃതിയേയില്ല ഈ പ്രത്യേകതയ്ക്ക് കാരണം എന്താണ് അതായത് ഖരാവസ്ഥയ്ക്ക് ആകൃതിയുണ്ട് ദ്രാവകങ്ങൾക്ക് അതെടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് വാതകങ്ങൾക്ക് ഇല്ല ഈ സവിശേഷതയ്ക്ക് കാരണം എന്താണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത് നമുക്ക് ഓരോന്നിലെയും തന്മാത്രകളുടെ ക്രമീകരണ രീതി ഒന്ന് പരിചയപ്പെടാം ആദ്യം ഖരാവസ്ഥയിൽ ഖരാവസ്ഥയിൽ എങ്ങനെയാണ് തന്മാത്രകളുടെ ക്രമീകരണ രീതി എന്ന് നോക്കുക തന്മാത്രകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുക വളരെ ചേർന്നാണ് തന്മാത്രകൾ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കൂടുതലാണ് രണ്ട് കാന്തങ്ങൾ അടുത്തു വയ്ക്കുമ്പോഴാണ് വളരെ കൂടുതൽ ആകർഷണം വരിക അതുപോലെ തന്നെ തന്മാത്രകൾ വളരെ അടുത്തിരിക്കുന്നത് ഖരാവസ്ഥയിലാണ് അതുകൊണ്ട് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏറ്റവും കൂടുതൽ ഏതവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എങ്ങനെയാണ് ചലന ചലനസ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയേണ്ടി വരും അത്രയ്ക്ക് അടുത്താണ് അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത അത്രയും അടുത്താണ് കരാവസ്ഥയിൽ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു രണ്ട് അവ തമ്മിലുള്ള ആകർഷണബലം വളരെ കൂടുതലാണ് മൂന്നാമത്തെ സവിശേഷത തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം ഇല്ല ഇനി ഇതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിലെ തന്മാത്രകളുടെ ക്രമീകരണ രീതി ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഖരാവസ്ഥയിലേതുപോലെയാണോ നോക്കുക അല്ല ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ അല്പം അകന്നാണ് തന്മാത്രകൾ ദ്രാവകാവസ്ഥയിൽ കാണുന്നത് അപ്പോൾ ആകർഷണബലം എങ്ങനെയായിരിക്കും ഖരാവസ്ഥയേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ അകലന്തോറും ആകർഷണബലം കുറയുകയാണ് ചെയ്യുക അപ്പോൾ ഖരാവസ്ഥയേക്കാൾ ആകർഷണബലം വളരെ കുറവാണ് ഏതവസ്ഥയിൽ ദ്രാവകാവസ്ഥയിൽ ചലനസ്വാതന്ത്ര്യമാണെങ്കിലോ ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് തന്മാത്രകൾക്ക് ചലിക്കാൻ കഴിയും നമ്മളൊരു ഗ്ലാസിൽ ഏതെങ്കിലും ഒരു ദ്രാവകം എടുത്താൽ ആ ദ്രാവകത്തിൻ്റെ ഉപരിതലം വരെ ദ്രാവകത്തിൻ്റെ അത്രയും ഭാഗങ്ങളിൽ ആ തന്മാത്രകൾക്ക് ചലിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളതിലേക്ക് വരാം വാതകാവസ്ഥ വാതകാവസ്ഥയുടെ സവിശേഷതകൾ എന്താ നോക്കാം ആദ്യം നമുക്ക് വാതകാവസ്ഥയിലെ തന്മാത്രകളുടെ ക്രമീകരണം എങ്ങനെയാണ് നോക്കുക വളരെ അകന്നാണ് വാതകാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആകർഷണബലം ആയിരിക്കും വളരെ കുറവായിരിക്കും ആകർഷണബലം വളരെ കുറവാണ് വാതകാവസ്ഥയിൽ ചലനസ്വാതന്ത്ര്യമോ എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ചലിക്കാം അതാണ് വാതകങ്ങളുടെ പ്രത്യേകത യഥേഷ്ടം എവിടേക്കും ചലിക്കാൻ കഴിയുന്നതാണ് വാതക തന്മാത്രകളുടെ കഴിവ് അതുകൊണ്ടാണ് വാതകങ്ങൾക്ക് ഒരു കൃത്യമായ ആകൃതി ഇല്ല എന്ന് പറയാനുള്ള കാരണം ഈ ചലനസാന്ദ്രയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട് ഊർജം സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും നിങ്ങൾ പഠിക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഏതെങ്കിലും ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഊർജം കൈനറ്റിക് എനർജിയാണ് ഗതികോർജ്ജമാണ് ചലിക്കുന്ന വസ്തുക്കളിലുള്ള ഊർജ്ജമാണ് ഗതികോർജം ഇവിടെ വാതക അവസ്ഥയിൽ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഗതികോർജം വളരെ കൂടുതലായിരിക്കും വാതകാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ സവിശേഷതകൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് അത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം വാതക അവസ്ഥയിൽ തന്മാത്രകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കുറവാണ് വാതക അവസ്ഥയിൽ തന്മാത്രകൾ യഥേഷ്ടം എവിടേക്കും ചലിക്കുന്നു അതായത് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഊർജം വളരെ കൂടുതലായിരിക്കും വാതക തന്മാത്രകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു വാതകം എടുത്താൽ അതിൽ ധാരാളം അനേകം വാതക തന്മാത്രകൾ ഉണ്ടായിരിക്കും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചലിക്കുന്ന വഴിക്ക് അവിടെ രണ്ട് തരത്തിലുള്ള കൂട്ടിമുട്ടലുകൾ നടക്കാം ഒന്ന് വാതക തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടാം മറ്റൊന്ന് ആ വാതകം എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വശങ്ങളിൽ തന്മാത്രകൾ ഇടിക്കാനും സാധ്യതയുണ്ട് തന്മാത്രകൾ പാത്രത്തിൻ്റെ വശങ്ങളിൽ ഇടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബലം ഒരു മർദ്ദം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ വാതക മർദ്ദം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴും ഇവർക്ക് ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല അതിന് കാരണം ഈ കൂട്ടിമുട്ടൽ ഇലാസ്തിക സ്വഭാവമുള്ളതാണ് എന്നുള്ളതാണ് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ ഇലാസ്റ്റിക സ്വഭാവമുള്ളതുകൊണ്ട് അവയ്ക്ക് ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല ഇനി നമുക്ക് വാതകങ്ങളുടെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്താണ് വ്യാപ്തം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് വ്യാപ്തം എന്ന് പറയുക വോളിയം ഒരു ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിരിക്കുകയാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിനെ രണ്ട് ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണെന്ന് വിചാരിക്കുക ഒരു ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പോഴതിൻ്റെ എത്രയായിരിക്കും ഒരു മാറ്റവും ഇല്ല ഒരു ലിറ്റർ തന്നെയായിരിക്കും അതിനെ ഞാൻ പത്ത് ലിറ്റർ കൊള്ളുന്ന മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അവിടെയും വ്യാപ്തം എത്രയാണ് ഒരു ലിറ്റർ തന്നെയാണ് അതായത് ദ്രാവകങ്ങൾക്ക് വ്യാപ്തത്തിൽ മാറ്റം വരുന്നില്ല കൃത്യമായ വ്യാപ്തമാണുള്ളത് ഇനി ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വായു അല്ലെങ്കിൽ ഒരു ലിറ്റർ ഏതെങ്കിലും ഒരു വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ടുണ്ട് അതിനെ രണ്ട് ലിറ്റർ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും രണ്ട് ലിറ്റർ ആയിരിക്കും അതിനെ പത്ത് ലിറ്റർ പാത്രത്തിലേക്ക് മാറ്റിയാലോ അതിൻ്റെ വ്യാപ്തം എത്രയാകും പത്ത് ലിറ്റർ ആകും അതായത് ഒരു വാതകത്തെ സംബന്ധിച്ച് വ്യാപ്തമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം എത്രയാണോ അതായിരിക്കും അതിൻ്റെ വ്യാപ്തം ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും ഒരു പാത്രത്തിലെടുത്തിരിക്കുന്ന വാതക തന്മാത്രകളിലെ ചലനം എങ്ങനെയാണെന്നുള്ള ഒരു ആനിമേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ വാതക തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചലിക്കുന്നതിനിടയിൽ ഈ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്മാത്രകൾ പാത്രത്തിൻ്റെ വശങ്ങളിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞു പാത്രത്തിൻ്റെ വശങ്ങളിൽ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ആ വാതക തന്മാത്രകൾ ആ ഭാഗത്ത് ഒരു ബലം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലവും പ്രതലത്തിൻ്റെ പരപ്പളവും അറിയാമെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം കണക്കാക്കാൻ കഴിയും അതിലിക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം സമം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെ പ്രതലത്തിൻ്റെ പരപ്പളവ് കൊണ്ട് ഹരിച്ചാൽ മതിയാവും ഒന്നുകൂടി ഇക്വേഷൻ പറയാം യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം സമം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനായി ചോദിക്കാൻ സാധ്യതയുള്ളതൊന്നാണ് പഠിച്ചു വയ്ക്കുക ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് മർദ്ദം എന്ന് പറയുക അടുത്തതായി വാതകങ്ങളുടെ താപനില ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് വാതക തന്മാത്രകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ചലിക്കുന്നതുകൊണ്ട് ആ തന്മാത്രകൾക്ക് ഏത് ഊർജ്ജമാണുള്ളത് ഗതികോർജമുണ്ടെന്നും പറഞ്ഞു ഈ വാതകത്തെ ചൂടാക്കിയാൽ തന്മാത്രകളുടെ ചലനവേഗതയ്ക്ക് എന്താണ് സംഭവിക്കുക തന്മാത്രകളുടെ ചലനവേഗത കൂടും തന്മാത്രകളുടെ ചലനവേഗത കൂടിക്കഴിഞ്ഞാൽ ഗതികോർജ്ജത്തിന് എന്താ സംഭവിക്കുക ഗതികോർജ്ജവും കൂടുകയാണ് ചെയ്യുക ചലിക്കുന്ന വസ്തുക്കളുടെ ഊർജ്ജമാണ് ഗതികോർജ്ജം അപ്പം ചലനവേഗത കുറഞ്ഞാൽ ഗതികോർജ്ജം കുറയും ചലനവേഗത കൂടിക്കഴിഞ്ഞാൽ ഗതികോർജ്ജം കൂടുകയുമാണ് ചെയ്യുക പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വാതക തന്മാത്രകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഗതികോർജ്ജമുണ്ട് അതിനെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ചലനവേഗത വീണ്ടും കൂടും തന്മാത്രകളുടെ ചലനവേഗത കൂടുക എന്ന് പറഞ്ഞാൽ ഏത് ഊർജം കൂടുക എന്നാണ് ഗതികോർജം കൂടുക എന്നാണ് ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തെയാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് വിളിക്കുക ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാം